ചൈനീസ് റെസിപ്പീസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സോസുകളാണ്. അപ്പോൾ അതിൽ ഒരു ഫേമസ് സോസാണ് സെഷ്വാൻ സോസ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി സെഷ്വാൻ സോസാണ്. വെൽക്കം ടു ചില്ലി മഞ്ചാരോ. കുറച്ച് സ്പൈസി ആയിട്ടുള്ള സോസാണ് സെഷ്വാൻ സോസ്. അപ്പോൾ അതിന് വേണ്ടത് ഉണക്കമുളക്, വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഞാനിതിലൊരു ചെറിയ തക്കാളിയും ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 100 ഗ്രാമോളം ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത്. ഈ ഉണക്കമുളകൊന്ന് കഴുകി വാരിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് ഇത്രയും സ്പൈസി ആയിട്ടുള്ള സോസ് വേണ്ടാന്നുണ്ടെങ്കിൽ പകുതി കാശ്മീരി ചില്ലിയും യൂസ് ചെയ്യാവുന്നതാണ്. ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ച് എടുത്ത് അരയ്ക്കുന്നതിലും നല്ലത് ഇത് നന്നായി വേവിച്ചെടുത്ത് അരയ്ക്കുന്നതായിരിക്കും. അതിലേക്ക് ഞാൻ ഒരു തക്കാളി ഒന്ന് വരഞ്ഞിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഓക്കെ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് മുളക്. ഇപ്പോൾ തക്കാളിയും എടുത്ത് മാറ്റി ഇനി ഇതൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് അരയ്ക്കാം. ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ തക്കാളിയുടെ തൊലി കളഞ്ഞെടുത്തു. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന മുളകും അതുപോലെ തന്നെ അത് വേവിക്കാൻ ഉപയോഗിച്ച വെള്ളം ഉണ്ടല്ലോ ആ വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഒരുപാട് പേസ്റ്റ് ആവരുത്, ഒരു ചെറിയ തരിതരിപ്പോട് കൂടി വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഇപ്പോൾ ടൊമാറ്റോ ചില്ലി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു പാനിലേക്ക് ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിക്കുക. അപ്പോൾ സോസ് പെട്ടെന്ന് ചീത്തയാവില്ലേ ആ ഓയിലിൽ കിടക്കുമ്പോൾ. ശരിക്കും ഇതൊരു പ്രിസർവേറ്റീവ് പോലെയാണ് ഈ ഓയിൽ വർക്ക് ചെയ്യണത്. അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ചേർക്കുക. വെളുത്തുള്ളി കുറച്ച് കൂടുതലുള്ളത് എപ്പോഴും നല്ലതാണ് കേട്ടോ. ഇതൊരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമുളക്കി ഒന്ന് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചില്ലി പേസ്റ്റും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റവ് ലോ ടു മീഡിയം ഫ്ലെയിം ഇടയിലുള്ള ടെമ്പറേച്ചറിൽ വേണം ഇത് കുക്ക് ചെയ്യാൻ. മുളകിൻ്റെ ആ ഒരു പച്ചമണം ശരിക്കും മാറി വരണം. അതിനായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 8 മുതൽ 10 മിനിറ്റ് സമയം വരെ എടുക്കും കേട്ടോ. അത് നമ്മളിനിയിപ്പോൾ ഓരോരുത്തർ യൂസ് ചെയ്യുന്ന മുളകിൻ്റെ ഇതനുസരിച്ചിരിക്കും. ഇപ്പോൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റ് അവറായി. ആ മുളകിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ സോയ സോസ് ചേർക്കുക. പിന്നെ വേണ്ടത് വിനഗറാണ്. ഞാനിവിടെ വൈറ്റ് വിനഗറാണ് കേട്ടോ യൂസ് ചെയ്യണത്. അത് 2 ടേബിൾ സ്പൂൺ വൈറ്റ് വിനഗറും യൂസ് ചെയ്യുക. ഇതിലിതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2-3 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്യുക. നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് ഡിഷസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു.